ഞങ്ങൾ ഇന്ന് ഈ വീട് അരിച്ചു പെറുക്കിയിട്ടേ പോവും. പറയടാ, നിന്റെ മമ്മി എവിടെയാ പണമൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഇവിടെ എങ്ങും ഒന്നുമില്ലല്ലോ, അവൻ നോണ പറഞ്ഞതാ. നീ വാ. നീ ആള് കൊള്ളാലോ, ഞങ്ങളെ വിഡ്ഢികളാക്കായിരുന്നല്ലേ, നോണ പറയുന്നോ? പണ എവിടെയെന്ന് പറയടാ, പെട്ടെന്ന് പറഞ്ഞോണം. പറഞ്ഞില്ലെങ്കി നിന്നെ ഞാൻ പിള്ളേർക്ക് ചൊറിയാനുള്ള സാധനമല്ല, മുറിഞ്ഞാലേ ചോര വരും. നിക്ക്, കുത്തിയാ ചോര വരുമെന്ന് എനിക്കറിയാം. കൊറേ ചോര വരും. ഒരക്ഷരം മിണ്ടാതെ ഈ ചെറുക്കന്റെ കൂടെ ഇവിടെ അടങ്ങി നിന്നോണം, അല്ലെങ്കിൽ ദേ ഈ കത്തി കൊണ്ട് നിന്നെ ഞാൻ അങ്ങ് അരിയും. ആ, എന്താ നീ ഇപ്പൊ പറഞ്ഞത്? നീ എന്താ പറഞ്ഞത് ഇപ്പൊ എന്റെ അടുത്ത് പറയണം? മര്യാദയില്ലാതെ സംസാരിക്കുന്ന കുറെ ചേട്ടകള്. സ്കൂളിൽ ഇങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത്?
ഇത് എന്ത് വേഷമാടാ ചെറുക്ക? ഏ ഉണർപ്പട്ടിക്കോല്ലോ. ഈ രണ്ട് നാല് മൂ രണ്ട് ആറ് നാല് രണ്ട്. വേഗം ഒന്ന് പറയട ചെക്ക, നാല് രണ്ട് എത്രയാ മോനെ? അത് എട്ടാകുന്നു. നാല് രണ്ട് എട്ടാകുന്നു. ഇതൊരിക്കലും മറക്കരുത്. ജീവിതത്തിന്റെ സ്പന്ദനം തന്നെ മാത്തമാറ്റിക്സ് ആണ്. നിങ്ങളുടെ സംസാര രീതിയും പെരുമാറ്റവും പഠനവും ഒന്നും ശരിയല്ല എന്ന് ഞാൻ നിങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ച് ഇപ്പോൾ തന്നെ അറിയിക്കാൻ പോവുകയാണ്. ഗുരുവേ. ആ പറയൂ മോനെ. ഞങ്ങൾക്ക് വിശക്കുന്നു. അയ്യോ, ഇത് നിനക്ക് ആദ്യമേ തന്നെ പറയാൻ മേലായിരുന്നോടാ. മക്കളെ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കിച്ചണിൽ ചെന്ന് അവിടെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഇരിപ്പുണ്ട്. അത് കഴിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഉണ്ണപ്പട്ടിക പഠിപ്പിക്കാം. എന്നാ പിടിച്ചു ചെല്ല്, വേഗം കഴിച്ചിട്ട് വാ. വാടാ ചെല്ല്. ഞാൻ രാജാവാണെന്ന് അറിയില്ലേ? രാജാവ്, രാജാവ് ഇങ്ങനെയാ. നീ ഞങ്ങളായിട്ട് വട്ടം ചുറ്റിക്കാണോ? റൂമിലൊന്നും ഒന്നുമില്ലല്ലോ. പണ എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയാൻ. വിട്ടുകളട. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആരെങ്കിലും പുറകിലത്തെ വാതിലൂടെ കയറി വന്നാലോ? ചെറുക്കനെ കിട്ടില്ലേ, നമുക്ക് പോയേക്കാം. എന്റെ ഡാഡി ഇങ്ങ് വന്നോട്ടെ. ഡാഡി നിങ്ങളുടെ കാല് തല്ലി ഓടിക്കും കണ്ടോ? അത് ശരി, എന്നാ നിന്റെ ഡാഡിയെ വിളിക്കേ. മൂന്ന്. മൂവയുടെ എത്രയാ? നിങ്ങൾ ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? അവനത് ഉറങ്ങുവാണോ? എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാനെന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നമുക്ക് പോകാം. വാ വാ. ശരി വാടാ. ആ വാ വാ. ഹാ
മാധവ്, മാധവ്! മതിയാക്കടാ, ഡാ കൊച്ചിന് താഴെ ഇറക്ക്, താഴെ ഇറക്കാൻ. കൊച്ചിനെ പിടിച്ച് കെട്ടിയിറാ, അതൊക്കെ അവിടെ വിട്ടേച്ച് വാ. എണീക്കേ, എണീക്കാൻ, കൊച്ചിനെ പിടിച്ച് കെട്ട്. എന്താന്നറിയില്ല, കുട്ടികൾ അകത്തുണ്ട്, കതക് തുറക്കുന്നില്ല. എന്താ പറ്റിയെ മാധവ്? ഗൗരി മോളെ, അരുണ് എന്തെങ്കിലും ചെയ്യ് പ്ലീസ്. വിദേശികളെ എല്ലാം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സാമ്രാജ്യം സ്വതന്ത്രമാണ്. ശത്രു രാജ്യത്തിന്റെ മുന്നേറ്റത്തെ നമ്മുടെ പുതിയ രണ്ട് സൈനിക മേധാവികൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സാമ്രാജ്യത്തിന് നേരെ ആരെങ്കിലും തല ഉയർത്തി നോക്കിയാൽ അവരെ നമ്മുടെ സൈന്യാധിപർ ആക്രമിച്ച് കീഴടക്കി ഈ ഫാനിൽ കെട്ടിത്തൂക്കിയിടുന്നതായിരിക്കും. പിന്നുണ്ടല്ലോ, നമ്മുടെ ഗൗരി മോള് അങ്കിളിന് കയറ് കൊടുത്തു, എന്നിട്ട് ആ കയറ് കൊണ്ട് കെട്ടിയിട്ടു. ആൾക്കാള് പേടിച്ചു പോയി. എന്നിട്ട് ആൾക്കാളുകളെ ഒക്കെ അങ്കിൾ അടിച്ചു. അവന്മാരെല്ലാം ശരിക്കും പേടിച്ചു പോയി. എന്തായാലും ഈ കുട്ടികളും ഇയാളും ചേർന്ന് വളരെ അപകടകാരികളായ ഒരു ഗ്യാങ്ങിനെയാണ് പിടിച്ചത്. കുറെ നാളായിട്ട് ഇവന്മാരെ തിരഞ്ഞ് ഞങ്ങൾ നടക്കുമായിരുന്നു. വെരി ഗുഡ് ചിൽഡ്രൻസ്. ഞാനിങ്ങനെ കുട്ടികളെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാൻ പാടില്ലായിരുന്നു. വലിയൊരു തെറ്റാ പറ്റിയത്. പക്ഷെ അവരൊറ്റയ്ക്കാണെങ്കിലും എത്ര വലിയ കാര്യം അവര് ചെയ്തേ. ഇതിപ്പോ രണ്ടാമത്തെ തവണ എങ്ങനെ സംഭവിക്കുന്നത്? മുൻപൊരിക്കലും ഇതുപോലെ കുറെ റൌഡീസ് വീട്ടിനകത്ത് കയറി ആക്രമിച്ചതാ. ഇനിയെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. രണ്ടാമതൊരിക്കൽ കൂടി ആ ദൈവം നമ്മളെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, നിനക്ക് 100,000 നന്ദി. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും സുവിധ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. നമുക്കൊരു അലാം സിസ്റ്റം ഫിക്സ് ചെയ്യണം. വീട്ടിലുള്ള എല്ലാ ഡോഴ്സിലും വിൻഡോസിലും നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ധീരന്മാരെ, ധീരന്മാരെ, മുൻപോട്ട് തന്നെ ഗമിച്ചാലും
പതറാതെ ഇടറാതെ മുൻപോട്ട് തന്നെ ഗമിച്ചാലും ശത്രുക്കളെ ഭയക്കാൻ പാടില്ല. ശത്രുക്കളെ അവിടെ തന്നെ അടിച്ചമർത്തേണ്ടതാണ്. ധീരന്മാരെ മുൻപോട്ട് ഗമിക്കൂ, ധീരന്മാരെ മുൻപോട്ട് ഗമിക്കൂ. ഇന്ന് നമ്മുടെ കുട്ടികൾ ചെയ്തത് എത്ര വലിയ കാര്യമാണെന്നറിയോ? ഇതങ്ങനെ വലിയ കാര്യമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ മാധവ് ആരാ മോനെന്നറിയോ? പുലിക്കുട്ടിയാണവൻ, പുലിക്കുട്ടി. അല്ല മുത്തശ്ശി, ഇത് ഞാനല്ല ചെയ്ത്, അങ്കിളും കൗരിമോളും കൂടിയാ അവർ ഓടിച്ചേ. മമ്മി, ഞങ്ങളിത് റൂമിൽ പോയിരുന്ന് കഴിച്ചോട്ടെ? ഓക്കെ, ചെല്ല്. ഇതൊക്കെ കഴിക്ക് ഗൗരി. അതൊന്നും വേണ്ട സുജാതാമായി, ഞാൻ കുറച്ചു കഴിഞ്ഞ് അവളെ കഴിപ്പിച്ചോളാം. ഗൗരിമോളെ, മമ്മി മോക്ക് ഇപ്പൊ പാല് ചൂടാക്കി തരാം. ഓക്കെ, ഇയാളെ പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക്, നമുക്ക് ആ ഗുരുജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ടേ? സുവിധ, ഗുരുജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ടേ? സുവിധേ, ഗുരുജിയുടെ ആശ്രമത്തിൽ നിന്ന് വണ്ടി എത്തിയിട്ടുണ്ട്, അവര് പുറത്ത് കാത്തു നിൽക്ക. എനിക്ക് ഒരിടത്തും പോകണമെന്നില്ല, എനിക്കൊരിടത്തേക്കും പോകണ്ട, രാജാവിന് ഉറക്കം വരുന്നുണ്ട്. രാജാവ് ഉറങ്ങാൻ പോകുക, പറഞ്ഞില്ലെന്ന് വേണ്ട. വരൂ, ഞാൻ എവിടേക്കും വരുന്നില്ല, ഞാൻ വരത്തില്ല. പക്ഷെ പോയേ പറ്റൂ, നമുക്ക് പോയേ പറ്റൂ. എന്താ ആജ്ഞ? രാജാവിനോട് ആജ്ഞാപിക്കാൻ മാത്രമായോ? രാജാവ് ഒരിടത്തേക്കും പോകുന്നില്ല, രാജാവ് ഇവിടെ. എന്റെ അച്ഛനെ തൽക്കാലം ഞാൻ ഇങ്ങോട്ട് അയക്കുന്നില്ല. അതെ, രാജാവിനിപ്പോൾ ഉറങ്ങാനുള്ള സമയമാണ്. പ്രജകളെ, നിങ്ങളും ഉറങ്ങിക്കൊള്ളുക, ബാക്കിയുള്ള പ്രജകളുടെ എല്ലാം പരാതി നാളെ നാം പരിഗണിക്കുന്നതാണ്. ഗുഡ് നൈറ്റ്. അച്ഛന്റെ നല്ലതിന് വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാവരും അച്ഛനെ ഒരു നല്ല ഹോസ്പിറ്റലാക്കാൻ എന്നോട് പറയുന്നത്? സുരക്ഷിതമായ ഒരു നല്ല സ്ഥലം അച്ഛന് വേണ്ടി കണ്ടെത്താൻ എനിക്ക് ആയില്ല, എവിടേക്കെങ്കിലും പറഞ്ഞയക്കാൻ എനിക്ക് കഴിയേയില്ല. അച്ഛൻ എന്നോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാവണം, ഞാൻ ഇങ്ങോട്ടും അയക്കുന്നില്ല.
കുറച്ചു മുമ്പ് സുവിധ താൻ തന്നെ അല്ലേ സമ്മതിച്ചത്? ഞാനിപ്പോ വരും വരാഗികളെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. ഇപ്പോ അച്ഛനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ പറയുന്നതിന് ഒരു കാരണമുണ്ട്. തനിക്കെന്താ വാക്കിന് വ്യവസ്ഥയില്ലാതായി പോയെ? തന്നോടാ ഞാൻ ചോദിക്കുന്ന സുവിധേ, അയാളെ ഇന്ന് ഗുരുജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണ്ടെന്ന് താൻ പറയാനുള്ള കാരണം എന്താ? എന്റെ കാഴ്ചപ്പാടിലൂടെയല്ല താൻ കാര്യങ്ങൾ കാണുന്നത്, അതുകൊണ്ട് മാത്രമാണ് അരുണിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാത്തത്. അരുൺ അത് കണ്ടോ? അച്ഛൻ പറയുന്നത് കേട്ട് അച്ഛനോടൊപ്പം എത്ര സന്തോഷവതിയായിട്ടാണ് എന്റെ മോള് കളിക്കുന്നത്. നമ്മുടെ ഗൗരി മോൾ ഇന്ന് വരെ ഇത്ര സന്തോഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഈ സത്യം നമുക്ക് കണ്ടില്ല എന്ന് ഭാവിക്കാൻ പറ്റില്ല. എന്റെ അച്ഛന് മാത്രമേ ഗൗരി മോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അച്ഛൻ പറയുന്നതെല്ലാം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ പറയുന്നത് ഓരോന്നും അവൾ അനുസരിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ പറയുന്നത് ഓരോന്നും അതേപടി അനുസരിച്ച് അവൾ അച്ഛന്റെ പുറകെ നടക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ മോളുടെ ഈ മാറ്റം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? രക്ഷകനാണോ അതോ ശിക്ഷകനാണോ? രവീഷ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഒരു പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എന്നാലും പറയാ. രവീഷിന് എല്ലാ കാര്യങ്ങളും അറിയാലോ. ആ രാക്ഷസൻ കാരണമാണ് എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത്, ഇത്രയൊക്കെ അനുഭവിച്ചത്. ആ മനുഷ്യൻ ഇപ്പൊ നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ഇതെങ്ങനെ അനുവദിക്കാൻ പറ്റും? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്റെ ആ കഴിഞ്ഞ കാലം മനസ്സിന്റെ കോണിൽ എവിടെയോ ഞാൻ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കാണുമ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് ഓടിയെത്തുകയാണ്. അയാളോടൊപ്പം ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. ഇതിന് നമ്മൾ ഉടനെ ഒരു പരിഹാരം കണ്ടെത്തിയേ മതിയാവും. ഇതിനൊരു പരിഹാരമേ ഉള്ളൂ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സുവിധ, മറ്റൊരു വഴിയുണ്ട്. കൈലാസ് കശ്യപി വീട് വിട്ട് പോരുതെന്നല്ലേ സുവിധ ആഗ്രഹിക്കുന്നത്? ആയിക്കോട്ടെ, നമ്മൾ ഇവിടുന്ന് പോകുന്നതിൽ തെറ്റില്ലല്ലോ. വേണ്ടി നിങ്ങള് സ്വന്തം കുടുംബത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണോ? നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ നിൽക്കാത്തപ്പോ നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കണം? ഇത്രയും നാള് സ്വന്തം കുടുംബത്തെ സ്നേഹിച്ച് കൂടെ നിന്നിട്ട് എന്ത് കിട്ടി? നമ്മൾ ഇവിടുന്ന് പോകുന്നത് തന്നെ നല്ലത്. നമ്മുടെ സ്വന്തം ബന്ധങ്ങളെ ഉപേക്ഷിച്ച് ജീവിതവും മനസ്സും മറ്റൊരിടത്തേക്ക് പറിച്ചു നടന്നത് വളരെ വേദനാജനകമാണ്. ഒരിക്കൽ മാധവിനെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയുണ്ടായപ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്നുള്ളത് എനിക്കറിയാം.
വല്ലാത്തൊരു വേദനയാ അത്. നിങ്ങൾക്ക് അതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മാധവ്, മാധവിനെ ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് കഴിയോ? വേണ്ട. രവീഷ് തയ്യാറാണെന്ന് പറഞ്ഞാലും ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ഒരിക്കലും എനിക്ക് വേണ്ടി രവീഷ് കുടുംബം ഉപേക്ഷിച്ച് ഇറങ്ങരുത്. സുവിധ എന്തിനാ എങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ അവൾ തയ്യാറല്ല. അവൾക്ക് എങ്ങനെ ഇത്ര സ്വാർത്ഥയാവാൻ കഴിയുന്നു? ഞാൻ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്വാർത്ഥത നിറഞ്ഞതായിട്ട് എല്ലാവർക്കും തോന്നും. അതെനിക്കൊരു പ്രശ്നമല്ല. എന്റെ മുന്നിൽ ഇപ്പൊ മറ്റൊരു വഴിയില്ലാത്ത നമ്മുടെ മോളുടെ പ്രശ്നമൊക്കെ ഇയാള് മാറ്റി തരുന്നോണ്ട് അതാ വിചാരിക്കുന്നത്. അയാള് തന്നെയല്ലേ അതിനെല്ലാം കാരണം. അരുൺ, താൻ എന്ന സിറ്റുവേഷനെ കുറിച്ച് ചിന്തിക്കാത്തേ? ഞാനൊരു അമ്മയാ, എനിക്ക് എന്റെ മോളുടെ സന്തോഷം എല്ലാത്തിനേക്കാളും വലുത്. നമ്മുടെ മോള് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നില്ലെന്നോ? നമ്മുടെ മോളെ സന്തോഷമായിട്ട് നമുക്ക് നോക്കാറിയാലോ. അതിനെന്തിനാ ഇങ്ങനെ ഒരാളിവിടെ? അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് അവളെ ശരിയാക്കി എടുക്കാം. ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്ന് വരെ അവളുടെ വായിന്ന് കാണുന്നൊരു അക്ഷരം മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും നാളും അവളെ ഒരു മൃഗത്തെ പോലെ വളർത്തി അയാളെ തന്നെ ഏൽപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? ഗൗരിമോൾ അച്ഛനോടൊപ്പം എത്രമാത്രം സന്തോഷവതിയാണെന്ന് താൻ കണ്ടില്ലേ? ഗൗരിമോൾക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്റെ അച്ഛനുമായിട്ടാണ്. അരുൺ, തനിക്ക് തുറന്നങ്ങ് പറഞ്ഞൂടെ. സുവിധ താനിപ്പോ നമ്മുടെ ഗൗരിയെ ഒരു മറയാക്കുന്നേ ഉള്ളൂ. അയാളെ തനിക്ക് ഇവിടെ താമസിപ്പിക്കണം, അതാണ് കാര്യം. എന്നാ ശരി, അങ്ങനെയാണ് തനിക്ക് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അത് തന്നെയാണ് എന്റെ ഇഷ്ടം. എന്റെ തീരുമാനങ്ങളൊന്നും ഞാൻ ഇനി മാറ്റാനും പോകുന്നില്ല. ആ മനുഷ്യൻ ഇപ്പൊ എന്റെ ആവശ്യമാണ്. അരുൺ, ഇവിടെ ആർക്കെങ്കിലും എന്റെ ഈ തീരുമാനത്തിൽ വിരോധം ഉണ്ടെങ്കിൽ അവരോട് എന്നോട് ഒന്ന് സംസാരിക്കാൻ പറയൂ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. പെൺമക്കളെ എല്ലാം ഇങ്ങനെ അടിച്ചമർത്തി വളർത്തുകയാണെങ്കിൽ ഇതുപോലത്തെ തെണ്ടികൾക്ക് കയറി മേനെളുപ്പാവും. ഇത് എന്റെ കുടുംബ പ്രശ്നമാണ്, ഞാൻ ഇത് സോൾവ് ചെയ്തോളാം. നാണമില്ലാത്ത ജന്മം. 60 വയസ്സ് കഴിഞ്ഞിട്ടും 18-കാരിയുടെ മേക്കപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഊയ് ചത്തുകൂടെ നിങ്ങൾക്ക്. എന്നാണോ ഈ സാരി ഉടുത്തോണ്ട് ഇവിടെ കുത്തിയിരിക്കുക? നീ ഒരു പെങ്കൊച്ചാന്ന് ഞാൻ വിചാരിച്ചോളാം. എനിക്കിപ്പം 3 പെൺമക്കളാണുള്ളത്. 3-ാമത്തത് നീ. നിന്റെ മകനോട് അവന്റെ തന്തയാരാണെന്ന് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? നീ നിന്റെ സ്വഭാവ ഗുണം കാരണം അത് പറയാൻ പറ്റാണ്ടായതാണോ? അതോ എണ്ണത്തിൽ കൂടുതലുള്ളത് കാരണം കൃത്യമായി അവന്റെ തന്തയാരാന്ന് അറിയാത്തതാണോ? ഒരുപാട് പശ്ചാത്തപിക്കേണ്ട വിധത്തിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ഒരു പ്രാവശ്യം എന്നെ കൊല്ലാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് താനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത്. സുവിധേ, തന്നെ ആരെങ്കിലും പോറിനേൽപ്പിക്കാനെങ്കിലും ശ്രമിച്ചു എന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഞാൻ പിന്നെ അവനെ തന്റെ 7 അയലത്ത് പോലും വരാൻ സമ്മതിക്കില്ലായിരുന്നു. അത് എത്ര വലിയവനാണെങ്കിലും ഈവൻ എന്റെ അച്ഛനാണെങ്കിൽ പോലും സമ്മതിക്കില്ല. ഇതൊക്കെ നിങ്ങളുടെ അമ്മയാണ് ചെയ്തിരുന്നതെങ്കിലും എന്റെ അച്ഛന്റെ സ്ഥാനത്ത് സുജാതാമ്മയായിരുന്നെങ്കിൽ താൻ എന്തിയായിരുന്നു? അരുൺ, ഇങ്ങനെ ഒരവസ്ഥയിൽ സുജാതാമായി ഒരിക്കൽ വീട്ടിലേക്ക് വന്നാൽ താൻ എന്ത് ചെയ്യായിരുന്നു? എവിടെയെങ്കിലും അലഞ്ഞു നടക്കട്ടെ എന്ന് കരുതി വീട്ടിൽ കേട്ടത് പറഞ്ഞേക്കോ? അരുൺ, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. തന്നോടും എന്നോടും അച്ഛൻ കാണിച്ചത് വലിയ ക്രൂരത തന്നെയോ? അതൊന്നും മറന്നിട്ടല്ല ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് മറക്കാനും പറ്റില്ല. നമ്മളെ ദ്രോഹിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്ത ആ കൈലാസ് കശ്യപ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ കൈലാസ് കശ്യപല്ല. ആ കൈലാസിന്റെ ഓർമ്മകൾ പോലും ഇയാളിലില്ല. പാമ്പിന് അതിന്റെ മാള ഉപേക്ഷിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ വിഷം ഉപേക്ഷിക്കില്ല. പേടി. പക്ഷെ അയാൾ സ്വയം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അയാൾ സ്വയം അപകടപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതാണ് എന്റെ ഉടവാൾ.
ഇതാണ് എന്നെ രക്ഷിക്കാൻ പോകുന്നത്, അതോ ഞാനാണോ ഇതിനെ രക്ഷിക്കുന്നത്? കുത്തിക്കേറ്റ് കളയും. എല്ലാരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ആരെയും ഉണർത്തുന്നതും ശരിയല്ല. ഇല്ല സുഹൃത്ത്, അയാളെ സ്വയം അപകടപ്പെടുത്തോ പെടുത്താതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ നമ്മുടെ ഈ വീട്ടിലുള്ള ഒരാൾക്ക് പോലും അയാള് കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കാൻ ഞാൻ ചാൻസ് കൊടുക്കില്ല. അയാൾ സ്വയം ഒരു അപകടം വരുത്തി വെക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാൻ രക്ഷകനാണോ അതോ ശിക്ഷകനാണോ? അപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഇതിലെന്നെ തെറ്റ് പറയാനോ അവളെ തെറ്റ് പറയാനോ പറ്റില്ല. റസൂലേ നിൻ കനിവാള് ഏപ്രിൽ ഫൂളാക്കി കളഞ്ഞല്ലാരേ. ഓ, രക്തത്തിന് പോലും ദേഷ്യം വന്നു. നല്ല മധുരവ. ടൊമാറ്റോ സോസായത് ഉമ്മയെപ്പോഴാ വന്നേ? ഞങ്ങളാരും കണ്ടില്ലല്ലോ. ഒരു ഫോൺ പോലും ചെയ്ത് ആരോടും ഒന്നും പറഞ്ഞില്ലല്ലോ ഉമ്മേ. അതെ, അമ്മ എപ്പോഴാ അജ്മീർന്ന് ഇവിടെ എത്തിയത്? അമ്മയൊന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം പിക്കപ്പ് ചെയ്യാൻ വരില്ലായിരുന്നു. ട്രെയിൻ അല്പം ലേറ്റ് ആയിരുന്നു, അതാ ഞാൻ തന്നെ ഇങ്ങ് പോന്നെ. ഇയാളെവിടെ? എങ്ങനെ?
എങ്ങനെ ഇവിടെ എത്തിയേ? സമയമാകുമ്പോൾ നാം എല്ലായിടത്തും അവതരിക്കുന്നതാണ്. നാം ഒരിടത്തു നിന്നും ആരംഭിക്കുന്നുമില്ല, അവസാനിക്കുന്നുമില്ല. നാം പരമയോഗിയുടെ കമണ്ഡലുവിലാണ് വസിക്കുന്നത്. ശംഭോ മഹാദേവ! അവരവിടെ നിൽക്കണ്ട, എല്ലാരും ചെന്ന് കിടന്ന് ഉറങ്ങിക്കോളൂ. അമ്മ അമ്മയും പോയി കിടന്നോളൂ. അമ്മ പ്ലീസ്. അതിങ്ങ് തന്നേച്ച, രാത്രി സമയത്ത് ഇങ്ങനെ ഒച്ച വെക്കരുത്, എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ. അവിടെ എഴുന്നേറ്റ് വന്ന് കൈ കഴുകുവച്ച. എന്തൊക്കെയാ ഇവിടെ ഇപ്പൊ നടക്കുന്നെ? എന്നോട് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? വേണ്ട, എനിക്കിപ്പോ വെള്ളമൊന്നും കുടിക്കണ്ട. സുജാത എന്താ സംഭവിച്ചെന്ന് പറ. ഞാൻ നിന്നോടെല്ലാം പറയാമേ. അച്ഛന് പഴയ കാര്യങ്ങളൊന്നും ഇപ്പൊ ഓർമ്മയില്ല. ഞാൻ എങ്ങനെയാ വഴിയിൽ ഉപേക്ഷിച്ച് വരിക? അപകടപ്പെടുത്താനോ ഞാൻ അനുവദിക്കില്ല. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയൊക്കെ നടന്നു. ഗൗരിമോള്, നമ്മുടെ മോളാണോ അവള്? ഗായത്രിയും രവീഷുമായിട്ടുള്ള വിവാഹം! എന്റെ ഭഗവാനെ, എന്തൊക്കെയാ ഈ വീട്ടിൽ നടക്കുന്നേ? എന്തൊരു കഷ്ടകാല! ഇയാൾ എങ്ങനെ എവിടെ എത്തിയേ? ഇത്രയും കാലത്തെ സ്വസ്ഥത നശിപ്പിക്കാനാണോ അയാൾ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നേക്കുന്നേ? അച്ഛൻ ഇപ്പൊ നമ്മളല്ലാതെ മറ്റാരും ഇല്ല അമ്മ. െ സഹായിക്കാൻ നമ്മള് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് സുഖാണ്? സുഖാണ് മോളെ. അമ്മ വന്നത് എന്തുകൊണ്ട് നന്നായി. എന്നാലും മോളെ, എന്തൊക്കെയാ ഇവിടെയും നടക്കുന്നേ? ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് അറിയാം. ഇത്രയേറെ സംഭവ വികാസങ്ങൾ ഒന്നിച്ച് കേൾക്കുമ്പോൾ അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാം പതുക്കെ പതുക്കെ മനസ്സിലായിക്കോളും അമ്മ. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? ഉപേക്ഷിക്കാൻ പറ്റുന്ന വസ്തുവല്ലല്ലോ. നമ്മളെ എത്ര ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ അച്ഛനല്ല അയാള്.
എന്താ ചേട്ടാ ഇത്? ചേട്ടൻ എന്താ ഇവിടെ ഈ ചെയ്യുന്നേ? നിങ്ങൾ കിടന്നുറങ്ങ, ഞാൻ പറയുന്ന കേക്ക്. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. എനിക്ക് വെള്ളം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ സമുദ്രത്തിന്റെ അകത്തേക്ക് നിങ്ങൾ ഞാൻ വലിച്ചെറിയും. ഭരിക്കാൻ വന്നിരിക്കുകയാണോടി നീ?